നമസ്കാരം മല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് തീരാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇംഗ്ലണ്ടിലെയും പ്രീമിയർ ലീഗിലെയും ഗ്രേറ്റസ്റ്റ് ഗോൾ സ്കോറെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അലൻ ഷെയർ സെൻസേഷണൽ വേൻ റോണി ആൻഡ് ഹാരി കെൻ ഈ മൂന്നാളും ഒന്നിനൊന്ന് മെറ്റാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവരുടെ ക്ലബിന് വേണ്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇൻഡിവിജ്വൽ അവാർഡ്സ് അതുകൂടാതെ ട്രോഫീസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അലൻ ഷേറർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അലൻ ഷെയറർ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുള്ളി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ അപ്പിയർ ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇതുവരെ ആയിട്ടും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല ഇപ്പോ കെയ്ൻ വുണ്ടേഴ്സ് ലീഗിലേക്ക് പോയതോടെ ഇനി ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ഹാളണ്ട് മാത്രമാണ് ഹാർലൻഡ് ഇനി വരാൻ പോകുന്ന അഞ്ചോ ആറോ സീസൺ ഒക്കെ ഈ പെർഫോമൻസ് തുടർന്നാൽ എന്തായാലും ഷെററുടെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചപ്പോൾ അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത് ഗോളുകൾ മാത്രമേ ഷെറർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ പുള്ളിക്ക് ആകെ ഒരു റെഡ് കാർഡ് മാത്രമേ കരിയർ കെട്ടിയിട്ടുള്ളൂ കുറച്ച് യെല്ലോ കാർഡുകളും ഉണ്ടായിരുന്നു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് കുഴപ്പമില്ലാത്ത ആ അവാർഡ്സും അദ്ദേഹത്തിന് തേടി എത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ഇവിടെ വ്യത്യസ്തനാവുന്നത് വെയിൻ ഡ്രൂണിയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് പുള്ളി എനിക്ക് തോന്നുന്നു ബോക്സിനകത്ത് വെച്ചും പുറത്തു വെച്ചും ഹെഡേഴ്സിലൂടെയും വളരെ സെൻസേഷനൽ ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ് പുളിയുടെ ഒരു മുന്നേറ്റമൊക്കെ പീക്ക് ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങൾ ക്ലബിന് വേണ്ടി കളിച്ചപ്പോൾ ഇരുന്നൂറ്റി എട്ട് ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പൊ വെയിൻ റോണി ഉള്ളത് ഈ അടുത്ത കാലത്താണ് ഹാരി കെൻ പുളിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ വെയിൻ ഇംഗ്ലണ്ടിന് വേണ്ടി അപ്പിയർ ചെയ്തു ഇതിൽ അമ്പത്തി മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റി എട്ട് റെഡ് കാർഡുകൾ റൂണിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഡിസിപ്ലിൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോയസ്റ്റ് സ്റ്റേജിലാണ് എന്നിരുന്നാലും കൺട്രിക്ക് വേണ്ടിയും ക്ലബിന് വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും പല റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നെന്നുള്ളത് വസ്തുതയാണ് ഇൻഡിവിജ്വലി അവാർഡ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേരിലും വൺ ഓഫ് ദി ബെസ്റ്റ് റെക്കോർഡ് ഉള്ളത് വെൺ റൂണിക്കാണ് പതിനേഴോളം ട്രോഫികളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളത് അഞ്ച് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒരു യു സി എ ഡൊമസ്റ്റിക് കപ്പ് ഇങ്ങനെ ഒരു നീണ്ട നിരയോടെ ട്രോഫികൾ നേടാൻ തൻ്റെ കൺട്രിക്ക് വേണ്ടിയും അതുകൂടാതെ ക്ലബിന് വേണ്ടിയും റൂണിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ഹാരി കെയിലേക്ക് വരുമ്പോ പുള്ളി മുന്നൂറ്റി പതിനേഴ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് ബ്രൂഡേഴ്സ് ലീഗിൽ പോയി കഴിഞ്ഞ സീസണിൽ മുപ്പത്തി രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ടോപ്പ് ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തെ തേടിയെത്തി പ്രീമിയർ ലീഗിൽ മൂന്ന് ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുണ്ട് അതുകൂടാതെ നിരവധി പെർഫോമൻസ് അവാർഡുകളും അദ്ദേഹം തേടിയെത്തി എന്നാൽ ട്രോഫിയുടെ കാര്യത്തിൽ സ്പേഴ്സിന് വേണ്ടിയും ഇംഗ്ലണ്ടിന് വേണ്ടിയും ട്രോഫി അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു മൈനസ് തന്നെയാണ് ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പോ പെനാൽറ്റിയിൽ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് കൺവേർഷൻ റേറ്റ് ഷെയർക്ക് ഉണ്ട് എന്നാൽ ഓവറോൾ മാച്ച് കോൺട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് എയ്റ്റ് എയ്റ്റ് മുതൽ പോയിന്റ് നയൻ ഫോർ വരെ ഓരോ മത്സരത്തിലും ഗോളിന് അസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് സാധിക്കുന്നുള്ളത് ഒരു മികച്ച റെക്കോർഡ് തന്നെയാണ് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മത്സരം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത്തിനാല് മത്സരങ്ങൾ വീണ്ടും കളിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നാൽ സെവൻ ഫിഫ്റ്റി എയ്റ്റ് മത്സരങ്ങളാണ് അലൻ ഷെയറിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ മുന്നൂറ്റി എൺപത്തി ആറ് ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തു പക്ഷേ ആവറേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഫൈവ് ഫോർ ടു പോയിന്റ് സിക്സ് സിക്സ് എന്ന ആവറേജിലാണ് ഗോൾ കൺവേർഷനും ഗോൾ അസിസ്റ്റ് പേഴ്സൻറ്റേജ് നോക്കിയാലും ഈ രണ്ട് പ്ലേസിന്റെ സൈഡിൽ നിന്ന് വരുന്നത് അപ്പോൾ സ്റ്റാറ്റും കോമ്പിനേഷൻ ഓഫ് ട്രോഫീസും മറ്റു കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെയിം ഡ്രൂണി തന്നെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കാരണം സെവൻറ്റീൻ ട്രോഫീസും ഇത്രയധികം ഗോളുകളും മറ്റു കോൺട്രിബ്യൂഷനും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തൊട്ടുപറകിലായി ഷെയറർ മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഹാരിക്കൻ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പൊ ഒന്ന് രണ്ട് കപ്പൊക്കെ അടിച്ചു കഴിഞ്ഞ് പുള്ളിയുടെ പേരിൽ ആ ഒരു ബാഗേജ് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ സ്റ്റാറ്റുകൾ മാറി പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചിലപ്പോ വയനിലെ സീസൺ കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങി വന്ന് ഈ റെക്കോർഡ് മാറ്റാനുള്ള ഒരു സമയം കിട്ടാൻ ചിലപ്പോ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആരായിരിക്കും കമന്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോമായി പിന്നീട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫനാവ്